പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എഫക്റ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ ഓൺ വാട്ട്മീറ്റർ റീഡിങ്സ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടു വാട്ട്മീറ്റർ മെത്തേഡ്സിൽ ഡെറിവേഷനൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ അവസാനം നമ്മൾ പവർ ഫാക്ടർ കാണാനുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തുകയുണ്ടായി. പവർ ഫാക്ടർ നമ്മളൊരു ഇക്വേഷൻ കണ്ടെത്തി, കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 ഇൻറ്റു W1 - W2 / W1 + W2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. അതായത് ടു വാട്ട്മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു 3 ഫേസിൽ പവർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 റീഡിംഗ് കിട്ടും. W1 എന്ന് പറയുന്ന റീഡിംഗ് 1-ാമത്തെ വാട്ട്മീറ്ററിൽ നിന്ന് കിട്ടും. W2 എന്ന് പറയുന്ന റീഡിംഗ് നമുക്ക് 2-ാമത്തെ വാട്ട്മീറ്ററിൽ നിന്ന് കിട്ടും. ഈ 2 റീഡിംഗും ഉപയോഗിച്ചുകൊണ്ട് ആ സർക്യൂട്ടിലെ പവർ ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. ഇനി നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഈ പവർ ഫാക്ടറും വാട്ട്മീറ്ററിലെ റീഡിങ്ങും തമ്മിലുള്ള ബന്ധമാണ്. എങ്ങനെയാണ് ഈ പവർ ഫാക്ടറും വാട്ട്മീറ്ററിലെ റീഡിങ്ങും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വാട്ട്മീറ്ററിലെ 2 വാട്ട്മീറ്ററിലെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് 2 വാട്ട്മീറ്ററിലെയും റീഡിങ് കണ്ടാൽ തന്നെ നമുക്ക് പവർ ഫാക്ടർ ഏകദേശം ഇങ്ങനെയാകും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ക് കൂട്ടാൻ പറ്റും ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ ആകുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈയൊരു റിലേഷൻ, ഈയൊരു ബന്ധം, എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് W1 = VL IL cos θ - φ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കുണ്ട്. അതുപോലെ W2 = VL IL cos θ + φ എന്ന് പറഞ്ഞ ഇക്വേഷനും, രണ്ട് ഇക്വേഷനും സിമ്പിളാണ്. VL IL cos θ - φ ആണ് W1, VL IL cos θ + φ ആണ് എന്ത്, W2. മറക്കാതിരിക്കുക, രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. W1 VL IL cos θ - φ, W2 VL IL cos θ + φ. ഓക്കെ, ഇനി നമ്മൾ ഓരോ കേസുകൾ നോക്കുകയാണ്. 3 കേസാണ് നോക്കുന്നത്, അതായത് 3 സന്ദർഭമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ കേസ് 1, 1-ാമത്തെ കേസ്, θ = 0. θ 0 ആണെന്ന് വിചാരിക്കുക നമ്മൾ, അതായത് തീറ്റ, അതായത് ഫൈ, ഇവിടുത്തെ ഫൈ, അതാണ് ഇവിടെ തീറ്റ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, φ = 0 ആണെന്ന് വിചാരിക്കുക നമ്മൾ. ഓക്കെ, ഇപ്പോൾ φ 0 ആണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? പവർ ഫാക്ടർ എന്താ പറയുന്നത്? പവർ ഫാക്ടർ = cos φ ആണ്. ഓക്കെ, പവർ ഫാക്ടർ ആണ് ഇക്വേഷനാണ് എന്ത്, cos φ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, cos φ പകരം നമ്മൾ എന്ത് കൊടുക്കണം, 0 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ cos 0 എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ φ 0 ആകുമ്പോൾ, ഇവിടെ φ തന്നെ ആക്കട്ടോ, φ = 0 ആകുമ്പോൾ പവർ ഫാക്ടർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പം φ = 0 ആകുമ്പോൾ പവർ ഫാക്ടർ 1 ആയിരിക്കും. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഓരോ വാട്ട്മീറ്ററിലെ റീഡിങ്ങിന് എന്താ സംഭവിക്കുക എന്നാണ് നോക്കുന്നത് നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ വാട്ട്മീറ്ററിലെ റീഡിംഗ് നോക്കുക. W1 എന്ന് പറയുന്ന വാട്ട്മീറ്റർ കണ്ടോ, VL IL cos θ - φ എന്നാണ്. അപ്പോൾ ഇവിടെ cos θ - φ പകരം നമ്മൾ എന്ത് കൊടുത്തു, 0 എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ, 30 - 0. അപ്പോൾ എന്താ, VL IL cos 30 - 0 എന്ന് പറഞ്ഞാൽ എന്താ, 30 തന്നെയാണ്. 30 - 0 = 30 തന്നെ. അപ്പോൾ VL IL cos 30 എന്ന് കിട്ടി നമുക്ക്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ VL IL × cos 30 വാല്യൂ എത്രയാണ്, √3/2. അപ്പോൾ നമ്മൾ √3/2 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഈ √3/2 തുടക്കത്തിലേക്ക് എഴുതി. ഓക്കെ, അപ്പോൾ √3, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, √3/2 × VL IL. ഇതാണ് W1-ൽ നമുക്ക് കിട്ടുന്ന റീഡിങ്. അതിൻ്റെ അർത്ഥം W1-ലെ റീഡിങ് എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ക്ലിയർ ആണല്ലോ, W1-ലെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇതൊരു പോസിറ്റീവ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ വാല്യൂ, നെഗറ്റീവ് സിമ്പൽ ഇല്ലല്ലോ, അതുകൊണ്ട് W1-ലെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് W2-ൽ നോക്കാം. W2-ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, VL IL cos θ + φ എന്നായിരുന്നു. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ +φ എന്നുള്ളിടത്ത് നമ്മൾ φ ൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്തു.
അപ്പോൾ കോസ് 30 പ്ലസ് 0, കോസ് 30 പ്ലസ് 0 എന്ന് പറഞ്ഞതാണ് കോസ് 30 തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയാൽ അതുതന്നെ നമുക്ക് കിട്ടും. ഇവിടെ അതന്നെയല്ലേ വി എൽ ഐ എൽ കോസ് 30 തന്നെയല്ലേ, ഇവിടെ അതുതന്നെയാണ് വി എൽ ഐ എൽ കോസ് 30. അപ്പോൾ സെയിം വാല്യൂ എന്താ കിട്ടുക, √3/2 ഇൻറ്റു വി എൽ ഐ എൽ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ ഈക്വലാണ്. ഇവിടെ നോക്കി നിങ്ങൾ W1 √3/2 ഇൻറ്റു വി എൽ ഐ എൽ ആണ്, W2 വി എൽ ഐ √3/2 ഇൻറ്റു വി എൽ ഐ എൽ ആണ്. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ പോസിറ്റീവാണ്, മാത്രമല്ല രണ്ടിൻ്റെ വാല്യൂ എന്താണ് ഈക്വലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, പവർ ഫാക്ടർ 1 ആകുമ്പോൾ, ശ്രദ്ധിക്കണം കേട്ടോ, ഒന്നുകൂടി പറയുകയാണെ, പവർ ഫാക്ടർ 1 ആകുമ്പോൾ W1 W2 റീഡിംഗ് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് വാട്ട് മീറ്ററിലെയും റീഡിങ് ഈക്വലായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഈ സമയത്ത് പവർ ഫാക്ടർ എന്താണ്, 1 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുകയാണ് നമ്മൾ, കേസ് 2 നോക്കാം. കേസ് 2 ഇതാണ്, തീറ്റ ഈക്വൽ ടു, അതായത് ഫൈ ഈക്വൽ ടു, നിങ്ങൾ എഴുതുമ്പോൾ ഫൈ എന്നാക്കട്ടോ, ഫൈ ഈക്വൽ ടു 60 ഡിഗ്രി ആവുക. ഓക്കെ, ഫൈ 60 ആവുമ്പം പവർ ഫാക്ടർ എന്താണ്, കോസ് ഫൈ. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ, ഇത് കോസ് 60, തീറ്റയ്ക്ക് പകരം നമ്മൾ 60 എന്ന് കൊടുത്തു. അപ്പോൾ കോസ് 60, കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്, 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 0.5. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, ഫൈ 60 ഡിഗ്രി ആകുമ്പോൾ പവർ ഫാക്ടർ എന്തായിരിക്കും, 0.5 ആയിരിക്കും, 1/2 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് W1 നോക്കാം. W1 ഇക്വേഷൻ എന്താ, വി എൽ ഐ എൽ കോസ് 30 - 5 എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വി എൽ ഐ എൽ കോസ് 30 - 5 എന്താണ്, 60, അതാണ് ഇവിടെ കൊടുത്ത് -60. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കേട്ടോ, വി എൽ ഐ എൽ കോസ് 30 - 60 എന്ന് പറഞ്ഞാൽ എന്താ, 30 - 60 നമുക്കെന്താ കേട്ടോ, 30 - 60 എന്ന് പറഞ്ഞാൽ -30 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാണ്, വി എൽ ഐ എൽ കോസ് -30. ക്ലിയർ? ഓക്കെ അല്ലേ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി എൽ ഐ എൽ കോസ് -30 വാല്യൂ എന്തന്നെയാണ്, √3/2 തന്നെയാണ്. കോസ് -30 ആയാലും കോസ് 30 ആയാലും 2 ആയാലും വാല്യൂ എന്തന്നെയാണ്, √3/2 തന്നെയാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. ഓക്കെ, കോസ് -30 ആയാലും കോസ് 30 ആയാലും √3/2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലാസ്റ്റ് ആൻസർ √3/2 ഇൻറ്റു വി എൽ ഐ എൽ, √3/2 ഇൻറ്റു വി എൽ ഐ എൽ. ഈ വാല്യൂ എന്തന്നെയാണ്, പോസിറ്റീവാണ്. അതാണ് നമ്മൾ W1 ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ, W1 പോസിറ്റീവ് വാല്യൂ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി W2 നോക്കാം. W2 എന്താണ്, വി എൽ ഐ എൽ കോസ് 30 + 5 എന്നല്ലേ. അപ്പോൾ വി എൽ ഐ എൽ കോസ് 30 + 60. ഓക്കെ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ. അപ്പോൾ 60, അപ്പോൾ നമുക്ക് എന്താ കേട്ടാ, 30 + 60 എന്ത് കിട്ടും, 90 കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ വി എൽ ഐ എൽ കോസ് 90, വി എൽ ഐ എൽ കോസ് 90. ഇനി വി എൽ ഐ എൽ ഇൻറ്റു കോസ് 90 വാല്യൂ എന്താ, കോസ് 90. കോസ് 90 0 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? കോസ് 90 0 ആണ്. അപ്പോൾ വി എൽ ഐ എൽ ഇൻറ്റു 0, ഏത് സാധനത്തിനെയും നമ്മൾ 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായി പോവും, 0 ആയിപ്പോവും. അപ്പോൾ W2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, W1 റീഡിങ് പോസിറ്റീവ് ആണ്, ഒരു പോസിറ്റീവ് വാല്യൂ, എത്രയെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്ന് വിചാരിക്കാം. അതേസമയം W2 റീഡിങ് 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ W2 റീഡിംഗ് ഒന്നും കാണിക്കണില്ല, അതായത് രണ്ടാമത്തെ വാട്ട് മീറ്ററിലെ റീഡിംഗ് ഒന്നും കാണിക്കണില്ല, ഒന്നാമത്തെ വാട്ട് മീറ്ററിലെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, 0.5 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? പവർ ഫാക്ടർ 0.5 ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, 0.5 ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം നമുക്ക്, ലാസ്റ്റ് കേസ് എങ്ങനെയാണ് നോക്കാം. മൂന്നാമത്തെ കേസ് ഇതാണ്, ഫൈ ഈക്വൾ ടു 90 ഡിഗ്രി. ഓക്കെ, ഫൈ ഈക്വൾ ടു 90 ഡിഗ്രി. അപ്പോൾ ഫൈ 90 ആകുമ്പം പവർ ഫാക്ടർ ഈക്വൾ ടു കോസ് 5, അതായത് കോസ് 5 ഈക്വൾ ടു കോസ് 90. കോസ് 90 എന്താണ്, 0 ആണ്. അതായത് ഫൈ 90 ആണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി W1 നോക്കാം നമുക്ക്, എന്താ W1 ഈക്വൾ ടു വി എൽ ഐ എൽ കോസ് 30 - 5 എന്നല്ലേ. അപ്പോൾ നമ്മൾ കോസ് 30 - 5 പകരം എന്ത് കൊടുത്തു, 90 എന്ന് കൊടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ?
1 by 2 ആണ് ക്ലിയർ ആണോ ഓക്കേ അപ്പോൾ എന്താ വരിയ അപ്പോൾ ഇങ്ങനെ വന്നു VLIL into 1 by 2 അതായത് 1 by 2 into VLIL ഇങ്ങനെ എഴുതാ നമുക്ക് ഓക്കേ ഇവിടെയും W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടിയത് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടി ഒന്നാമത്തെ വാട്ട് മീറ്ററിൽ പോസിറ്റീവ് വാല്യൂ ഓക്കേ ഇനി W2 നോക്കാം നമുക്ക് VLIL cos 30 plus 5 എന്നാണ് 30 plus 90 എന്ന് എഴുതണം ക്ലിയർ ആണോ 30 plus 90 അപ്പോൾ നമുക്ക് എന്താ 30 പ്ലസ് 90 എന്താണ് 120 ആണ് അപ്പോൾ VLIL cos 120 ഓക്കേ cos 120 ന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മൈനസ് 1 ബൈ 2 എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടോ മൈനസ് 1 ബൈ 2 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്നിട്ട് VLIL ഇൻറ്റു മൈനസ് 1 ബൈ 2 അപ്പോൾ നമുക്ക് അതിനെ നന്നാക്കി ഇങ്ങനെ ചെയ്താൽ മൈനസ് 1 ബൈ 2 ഇൻറ്റു VLIL ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഇപ്പോൾ എന്താണ് ഇവിടെ മൈനസ് ഉണ്ട് മൈനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് W1-ലെ വാല്യൂ എന്താണ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് W1-ലെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് W1-ൽ പോസിറ്റീവ് ആണ് ഈ കേസിൽ പക്ഷേ W2-ൽ എന്താണ് നെഗറ്റീവ് ആണ് ഓക്കെ എന്ന് മാത്രമല്ല ഇവിടെ നോക്കി നിങ്ങൾ രണ്ട് വാല്യൂവും ഈക്വലാണ് ഇവിടെ 1 ബൈ 2 ഇൻറ്റു VLIL ആണ് ഇവിടെയും അത് തന്നെയാണ് 1 ബൈ 2 ഇൻറ്റു VLIL ആണ് പക്ഷേ എന്താ വ്യത്യാസമല്ല ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ നെഗറ്റീവ് ആണ് ഇതാണ് വ്യത്യാസം അതായത് W1-ലെ റീഡിങ്ങും W2-ലെ റീഡിങ്ങും ഈക്വൽ ആണ് പക്ഷേ W1-ൽ എന്താണ് അത് പോസിറ്റീവ് ആണ് പക്ഷേ W2-ൽ അതെന്താണ് നെഗറ്റീവ് ആണ് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ W1-ലെ റീഡിങ് 10 W2-ലെ റീഡിങ് മൈനസ് 10 അതാണല്ലോ ഇത് കണ്ടീഷന് ക്ലിയർ ആവുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം പവർ ഫാക്ടർ സീറോ ആണെന്ന് മനസ്സിലാക്കാം ആ ടൈമിൽ പവർ ഫാക്ടർ എന്താണ് സീറോ ആണ് ഓക്കെ അതായത് രണ്ട് വാട്ട് മീറ്ററിലെ റീഡിങ്ങും ഈക്വൽ ആണ് പക്ഷേ രണ്ടിൻ്റെയും സിമ്പൽ എന്താണ് സൈന് ഓപ്പോസിറ്റ് ആണ് അതായത് ഒന്ന് പ്ലസ് ആയിരിക്കും ഒന്ന് മൈനസ് ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റഡി നമ്മൾ നടത്തിയത് എന്തിനാണ് നമ്മൾ ആ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് പവർ മെഷർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ആ സമയത്തെ പവർ ഫാക്ടർ ഏകദേശം എത്രയുണ്ടാകുമെന്നുള്ളത് നമുക്കൊരു അനുമാനത്തിലെത്താൻ പറ്റും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ക്ലിയർ ആവുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് എന്ത് ചെയ്തിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ അനാലിസിസ് നമുക്ക് എന്താ മനസ്സിലാവുക അതായത് ഒരു നമുക്ക് സെയിം വാല്യൂ കിട്ടി രണ്ട് വാട്ട് മീറ്ററിലും അതായത് ഇപ്പോൾ 10 ഒന്ന് മൈനസ് 10 ഓക്കെ അപ്പോൾ രണ്ടും വാല്യൂ സെയിം ആണ് പക്ഷേ സൈൻ എന്താണ് ഓപ്പോസിറ്റ് ആണ് ഒന്ന് പ്ലസ് ആണ് ഒന്ന് മൈനസ് ആണ് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് എന്ത് പറയാം അവിടെ പവർ ഫാക്ടർ എന്താണ് സീറോ ആണ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ സീറോ ആണ് എന്ന് നമുക്ക് പറയാം മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ വാട്ട് മീറ്ററിലെയും റീഡിങ് എടുക്കുമ്പോൾ തന്നെ രണ്ട് വാട്ട് മീറ്ററിൽ റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഉടനെ തന്നെ നമുക്ക് പവർ ഫാക്ടറിനെ കുറിച്ച് ഒരു ധാരണയിൽ ഏകദേശം എത്താൻ പറ്റും കൃത്യമായിട്ട് കിട്ടൂല കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണ്ടി വരും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വരും നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ വെച്ച് അപ്പോൾ അങ്ങനെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കേസും കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ടേബിളാക്കിയിട്ട് മാറ്റാൻ പറ്റും ആ ടേബിളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആ ടേബിള് ടേബിള് കണ്ടില്ലേ നിങ്ങൾ ഫസ്റ്റ് നോക്കും നിങ്ങൾ 50 50 ആകുമ്പോൾ കോസ് ഫൈ ആണ് എന്ത് നമ്മളെ പവർ ഫാക്ടർ 1 ആയിരിക്കും ഓക്കെ പവർ ഫാക്ടർ 1 ആയിരിക്കും അപ്പം ആ സമയത്ത് പവർ ഫാക്ടർ 1 ആകുമ്പം W1-ലെ റീഡിങ് പോസിറ്റീവ് ആയിരിക്കും W2-ലെ റീഡിങ് അതും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി W1-ലെ റീഡിങ്ങും പോസിറ്റീവ് ആണ് W2-ലെ റീഡിങ്ങും പോസിറ്റീവ് ആണ് മാത്രമല്ല W1-ഉം W2-ഉം ഈക്വൽ ആയിരിക്കും നമുക്ക് നേരത്തെ കിട്ടി രണ്ടിലെയും റീഡിങ് എന്തായിരുന്നു അപ്പം √3/2 ഇൻറ്റു VLIL എന്നാണ് നമുക്ക് കിട്ടിയിരുന്നത് W1-ലെ റീഡിങ്ങും അത് തന്നെയായിരുന്നു W2-ലെ റീഡിങ്ങും അത് തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് ശരിക്ക് തീറ്റ അതായത് 50 ആകുമ്പോൾ
ഉള്ള കണ്ടീഷൻ, അതായത് പവർ ഫാക്ടർ വൺ ആകുമ്പം രണ്ടിലെയും റീഡിങ് പോസിറ്റീവ് ആയിരിക്കും, രണ്ടിലെയും വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? അതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കി, ഫൈ ഈക്വൽ ടു 60 ഡിഗ്രി ആകുമ്പോൾ, ഓക്കെ, കോസ് ഫൈ 0.5 ആയിരിക്കും, പവർ ഫാക്ടർ 0.5 ആയിരിക്കും. വാട്ട് മീറ്റർ, ഒന്നാമത്തെ വാട്ട് മീറ്റർ പോസിറ്റീവ് വാല്യൂ കാണിക്കും, രണ്ടാമത്തെ വാട്ട് മീറ്റർ 0 കാണിക്കും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ വാട്ട് മീറ്റർ 0 കാണി, രണ്ടാമത്തെ വാട്ട് മീറ്റർ 0 കാണിച്ചു, ഒന്നാമത്തെ വാട്ട് മീറ്റർ ഒരു പോസിറ്റീവ് വാല്യൂ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പവർ ഫാക്ടർ 0.5 അറൗണ്ട് ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? ഇനി മൂന്നാമത്തെ കേസ് നോക്കി. മൂന്നാമത്തെ കേസ് ഫൈ 90 ഡിഗ്രി ആകുമ്പോൾ എന്താ, ആ ഡബ്ല്യൂ കോസ് ഫൈ എന്തായിരിക്കും? 0 ആയിരിക്കും, അതായത് പവർ ഫാക്ടർ 0 ആയിരിക്കും. പവർ ഫാക്ടർ 0 ആയിരിക്കും, മാത്രമല്ല ഡബ്ല്യു വണ്ണിലെ റീഡിങ് പോസിറ്റീവ് ആയിരിക്കും, ഡബ്ല്യു ടുവിലെ റീഡിങ് നെഗറ്റീവ് ആയിരിക്കും. ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടുവും വാല്യൂ എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കേസ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എന്താക്കി വരക്കാം, ഒരു ടേബിളാക്കിയിട്ട് വരക്കാം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റ് ഓഫ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിങ്സ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഈ മൂന്ന് കേസും ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഈ ടേബിള് കൺക്ലൂഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, വരച്ച് കൊടുക്കുക. അത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, ഇത് സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഡബ്ല്യു വണ്ണിൻ്റെ ഇക്വേഷനും ഡബ്ല്യു ടുവിൻ്റെ ഇക്വേഷനും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിൽ നമ്മൾ ഫൈക്ക് മൂന്ന് വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഫൈ 0 കൊടുത്തു, പിന്നെ ഫൈ 60 ഡിഗ്രി കൊടുത്തു, പിന്നെ ഫൈ എന്ത് കൊടുത്തു, 90 ഡിഗ്രി കൊടുത്തു. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുന്ന ഈ അരിക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.